ഹായ് ഫ്രണ്ട്സ് ഏപ്രിൽ പതിനെട്ടിന് നടക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ കം ഡ്രോയിങ്ങിലെ മോഡ്യൂൾ വോണിലെ സ്ക്വയർ റൂട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ആൻഡ് പേഴ്സൻ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്ക്വയറിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് സ്ക്വയർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്പേഴ്സ് ജനറേറ്റഡ് ആഫ്റ്റർ മൾട്ടിപ്ലൈ എ വാല്യൂ ബൈ ഇറ്റ്സെൽഫ് ഒരു വാല്യൂവിനെ ആ ഒരു സെയിം വാല്യൂ കൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂവിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയറിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ തന്നെയാണ് ഇനി ഒരു പോസിറ്റീവ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഇനി ഒരു നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈനസ് ത്രീയുടെ സ്ക്വയറും നയൻ തന്നെയാണ് ത്രീയുടെ സ്ക്വയറും നയൻ തന്നെയാണ് ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സീറോയിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സീറോ ആണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റൂട്ട് വാല്യൂവിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കും എന്നാണ് നോക്കാൻ പോകുന്നത് അതെന്ന് പറയുമ്പോൾ ഒരു റൂട്ടിനകത്തുള്ള വാല്യൂ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു റൂട്ടിനകത്തുള്ള വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ആണ് ത്രീയാണ് അപ്പൊ ആണ് ആ ഒരു റൂട്ടിനകത്തുള്ള വാല്യൂ അതുകൊണ്ട് അത് തന്നെയാണ് അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഒന്നോ നയനോ ആണ് എങ്കിൽ ആ ഒരു നമ്പറിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് ഏത് നമ്പറിലായിരിക്കും വണ്ണിലായിരിക്കും ഇനി അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഫോർ അല്ലെങ്കിൽ സിക്സ് വെച്ചാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് സിക്സിലായിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ആണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വാല്യുണ്ടെങ്കിൽ അതിന്റെ തന്നെ ആ ഒരു വാല്യൂനെ നമ്മൾ ആ ഒരു വാല്യൂ തന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഒറിജിനൽ നമ്പർ കിട്ടും അതിനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടിനെ നമുക്ക് ഇൻവേഴ്സ് ഓഫ് സ്ക്വയറിങ് എന്നും പറയാം ഇനി അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റൂട്ട് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഫോർ ആയിരിക്കും റൂട്ട് വൺ വൺ ഫോർ എന്ന് പറയുമ്പോൾ ട്വൽവ് ആയിരിക്കും അപ്പൊ ട്വൽവിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ ഫോർ ഫോർ ആയിരിക്കും ഇനി റൂട്ട് വൺ സിക്സ്റ്റി നയൻ എന്ന് പറയുന്നത് തേർട്ടീൻ ആയിരിക്കും റൂട്ട് ടു ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആയിരിക്കും റൂട്ട് ടു എന്ന് പറയുന്നത് ആണ് ഇനി ഈ റൂട്ടുവിന്റെ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഈസിയർ ആയിരിക്കും ഇനി ത്രീ എന്ന് പറയുന്നത് സെവൻ ത്രീ ടു വൺ ആയിരിക്കും റൂട്ട് ഫൈവ് എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ത്രീ സിക്സ് വൺ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പൈതഗോറസ് തീരത്തിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് പൈതഗോറസ് തീരം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇനി റൈറ്റ് ആങ്കിളുടെ ട്രൈങ്കിൾ ദ സ്ക്വയർ ഓഫ് ദ ഹൈക്കോർഡ് സൈഡ് ഈസ് ഈക്വൽ ടു ദക്വയർസ് ഓഫ് ദ അതർ ടു സൈഡ്സ് അപ്പോ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളില് ഹൈപ്പോടിനൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡ്സിന്റെയും സം ഓഫ് സ്ക്വയേഴ്സ് ആണെന്നാണ് ഈ ഒരു പൈതകോറസ് തീരം സ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിളില് മൂന്ന് സൈഡ്സിനെയും നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ബേസും ഹൈപോട്ടിനോസും ആയിട്ടാണ് നെയിം ചെയ്തിരിക്കുന്നത് ഇതിൽ ഹൈപ്പോടിനോസ് ആണ് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പോഡ്നൂസിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും ആ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിൾ വരിക അപ്പൊ പൈതകോറസ് ഫോമില എങ്ങനെയായിരിക്കും ഹൈപ്പോഡിനോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇവിടെ ഹൈപോഡ്നോസിനെയാണ് നമ്മൾ സി എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് പെർപെൻഡിക്കുലറിനെയാണ് എ എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ബേസിനെയാണ് ബി എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അപ്പൊ ഫോമിലെ എങ്ങനെ വരും സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇതൊന്ന് പഠിച്ചു വെക്കുക ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ് റേഷ്യോസും പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രാക്ഷൻസ് ആയിട്ട് തന്നെയാണ് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് സെയിം കൈൻഡിലുള്ള രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റിലേഷൻഷിപ്പ് പറയുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത് അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഫ്രാക്ഷൻ ടു ബൈ ത്രീ അല്ലെങ്കിൽ എ ബൈ ബിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന പറയുന്നത് എ ഈസ് ടു ബി എ ആയിട്ടാണ് റേഷ്യോയിൽ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രപ്പോഷൻ ആണ് പ്രപ്പോഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ഡിഫറെന്റ് റേഷ്യോസ് ഉണ്ടെങ്കിൽ ആ രണ്ട് റേഷ്യോസും ഈക്വലന്റ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ടേമാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതാണ് പ്രൊപ്പോർഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൊപ്പോഷനെ കുറിച്ചാണ് അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇഫ് വൺ ക്വാണ്ടിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് then the other quantity increases or decreases respectively ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള അതർ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും ഒന്ന് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡയറക്ട് പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ദി നമ്പർ ഓഫ് കോമോഡിറ്റീസ് ഇൻക്രീസസ് ദെൻ ദ കോസ്റ്റ് ഓഫ് കൊമോഡിറ്റീസ് ഇൻക്രീസസ് ഇപ്പൊ നമ്പർ ഓഫ് കോമോഡിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻഡയറക്ട് പ്രൊപ്പോഷൻ എന്നാണ് ഇൻഡയറക്ട് പ്രൊപ്പോർഷന് നമുക്ക് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കാം അതെന്ന് പറയുന്നത് ഇഫ് വൺ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ദെൻ ദ അതർ ക്വാണ്ടിറ്റി ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ് ആണ് ഇപ്പോൾ ഇൻഡയറക്ട് പ്രൊപ്പോർഷനിൽ എങ്ങനെയാണ് ഇൻഡയറക്ട് പ്രൊപ്പോർഷനിൽ ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ത് ചെയ്യുകയാണ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അതർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും അങ്ങനെയാണ് ഇൻഡയറക്ട് പ്രൊപ്പോർഷനിൽ സംഭവിക്കുന്നത് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ടൈം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിളിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സൻറ്റേജിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് പേഴ്സൻറ്റേജ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓർ റേഷ്യോ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ഹൺഡ്രഡ് ഇതെന്ന് പറയുന്നത് ഒരു നമ്പറോ അല്ലെങ്കിൽ റേഷ്യോ ആവാം അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ഹൺഡ്രഡിലെ ഫ്രാക്ഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് പേഴ്സൻറ്റേജ് എന്ന് പറയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ആണ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ആണ് ഫോർട്ടീൻ പോയിന്റ് ടു എറ്റ് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് വൺ ബൈ സെവൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ഫോമുലയാണ് അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കേണ്ട എന്ന് പറയുന്നത് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു